പോലെ ദാ വരുന്നു. Nurse, nurse, hey nurse, what kind of a hospital is this? Nurse, it's a dying man calling for a nurse. Nurse, oh, there you are. You know what? Like other people, you look great when you just wake up. Hey, come on, I want to show you something. What? Listen, I want to talk to you. Come on, you remember that lady who wanted to borrow me kitties? What? Yeah. She's in my room. Come on, I'll show you. Hey, look. She's. Hello. Radha. What time is it? Really bad time. Good morning. ഇത് ഞാൻ മാളൂനുണ്ടാക്കിയതാ. Oh, thank you. ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് മടുത്തിരിക്കല്ലേ? ദാ കുറച്ച് കഞ്ഞിയും പയറുവാ. ഞാനുണ്ടാക്കിയതാ. കഞ്ഞിയും പയറുവാ? ആ പയർ. Oh, sorry. ഇതൊക്കെ ഇഷ്ടമാണോ? അങ്ങനെ ചോദിക്കരുത്. എനിക്ക് വേണ്ടി മാളൂന് ഇത് ഉണ്ടായിക്കൊണ്ടിരാൻ തോന്നിയല്ലോ, എനിക്കത് മതി. വല്ലാത്തൊരു നൊസ്റ്റാൾജിയാ ഈ കഞ്ഞിയും പയറും. ചിലപ്പോ നമ്മളെ അത് ചിരിപ്പിക്കും, ചിലപ്പോ വല്ലാതെ കരയിക്കും. ഇന്ന് നമ്മളീ ഒന്നിച്ചിരിക്കുന്നതും നാളെ ഒരു ഓർമ്മയായി മാറും. ഞാൻ മരിക്കില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു അല്ലേ? Thank you. വാർഡിൽ വെച്ച് പറയാൻ പറ്റാത്ത രഹസ്യം എന്താണ്? രഹസ്യമല്ല ഡോക്ടർ, ചില സംശയങ്ങളാ. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റിക്കൂടെ? അമേരിക്ക പോലെ ഒരു രാജ്യത്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗം എന്നൊക്കെ പറഞ്ഞാ? ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നു, പക്ഷേ വളരെ വൈകിപ്പോയി. റോബിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. എന്ന് വെച്ച് തന്നെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് ഞങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കിക്കണമെന്നാണോ വിചാരം? കം ഇൻ പ്ലീസ്. ഹായ് കണൽ. ഹായ് ഡോക്ടർ. ഹായ് റോബി, എങ്ങനെയുണ്ട് നിനക്ക്? വല്ല പെയിനോ മറ്റോ? ഏയ് നോ. സത്യത്തിൽ ഞാൻ വന്നത് ഡോക്ടറോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനാണ്. റോബിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? കുറച്ച് ദിവസത്തേക്ക് ആണെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും അവൻ എൻ്റെ കൂടെ നിൽക്കട്ടെ. അത് വേണ്ട കണ്ണൽ, ഇവിടെ ഇപ്പം എനിക്ക് സമാധാനമുണ്ട്. പിന്നെ ഡോക്ടർ സമ്മതിക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് പുറത്തു പോയിട്ട് വരാൻ. ഡോക്ടർ പേടിക്കണ്ട, ഇനി ഒരു ആത്മഹത്യാ ശ്രമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഡോക്ടർ സമയം പറഞ്ഞാൽ ഞാൻ എൻ്റെ കാർ കൊടുത്തയക്കാം. റോബിയുടെ ഈ ചെറിയൊരാഗ്രഹം. ഡോക്ടർ, സിസ്റ്റർ വന്ദന എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അവരെ ഒപ്പം വിടുകയാണെങ്കിൽ. അതെ, അങ്ങനെ ആരെങ്കിലും ഇല്ലാതെ ഞാൻ തനിച്ചു വിടില്ല. പക്ഷേ അധിക സമയത്തേക്കില്ല. വന്ദന ഇപ്പൊ ഫ്രീ ആവുമെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം. Thank you, Doctor. Thanks, Colonel. Mr. Zdarsky, line 23. Good morning. Mr. Zdarsky, line 23. Wait. I come see Robi with permission. Last time I come, a sister told security catch me. Who are she? What? Who are she? What? What is a kadikan thodangana ulla mole? American oru pere ullu. Oru athyavashyam enna oru ennathinu English orilla. Robi, എത്ര തവണ നിന്നെ കാണാൻ ഞാൻ ഇവിടെ വന്നിരുന്നു എന്നറിയോ? ഒരു വിധത്തിൽ യുവമാരെ എന്നെ അകത്തേക്ക് കയറ്റിവിടില്ല. നിനക്കിപ്പോ ഒരു കുഴപ്പം കാണുന്നില്ലല്ലോ, പിന്നെന്താ ഇവര് നിന്നെ ഡിസ്ചാർജ് ചെയ്യാത്തത്? അപ്പോ കേണൽ ഡാനിയൽ അച്ഛൻ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താ വിശേഷിച്ച്? ഏയ് വിശേഷിച്ചൊന്നുമില്ല. ആ പ്രൊഫസറുടെ വിശേഷങ്ങൾ ആദ്യം പറ. അത് പറയാനും കൂടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത്. രണ്ടുപേരോ? വേറെ ആരെയും കാണുന്നില്ലല്ലോ. രണ്ടാമത്തെ ആള് 7-ാം നിലയിൽ ഒരു ബന്ധുവിനെ കാണാൻ ഇറങ്ങി. അവരൊന്ന് സംസാരിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരും. അത് ശരി. ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ, സ്വന്തം അപ്പനെയും അമ്മയെക്കാളും വലുത് ഗ്രീൻ കാർഡാ. അതുകൊണ്ട് പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. അപ്പം തിന്നലും കുഴി എണ്ണലും ഒരുമിച്ച് നടക്കുവോ? നിനക്ക് മനസ്സിലായില്ല? എടാ ഞാൻ ഒരെണ്ണത്തിനാണ് കെട്ടി. കൺഗ്രാജുലേഷൻസ്. പക്ഷേ മനസ്സ് വിഷമിപ്പിക്കുന്നൊരു സംഭവം ഉണ്ടായിടാ. ഇന്നലെ ഞാനും എന്റെ പുതിയ കെട്ടുകളും കൂടി ഉണ്ണാനായിട്ട് ആ തെണ്ടി മലയാളിയുടെ റെസ്റ്റോറന്റിൽ കയറി. എന്റെ കെട്ടിയോളെ കണ്ടിട്ട് അവൻ ചോദിക്കുക, അവളെന്റെ അമ്മച്ചിയാണോ? റോബി പൊന്നൂന് എന്ന് റോബിയുടെ കാര്യം പറയാനേ നേരമുള്ളൂ. ഞാൻ പറഞ്ഞു പൊന്നൂന്റെ കൂട്ടുകാരൻ ഒരു വെറും ഫൂളാണെന്ന്. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും ആരെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കോ? ലൈഫിന് അത്ര വാല്യൂ ഉള്ളൂ. ലൈഫിന് അത്ര വാല്യൂ ഉള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ മാഗി? ഇപ്പൊ എന്തിനാ അവൻ ഓരോന്ന് ചോദിച്ചു വിഷമിപ്പിക്കുന്നത്? യു ഷട്ട് അപ്പ്, യു ആർ ഓൾസോ എ ഫൂൾ. കേട്ടോ റോബി, ഈ മനുഷ്യനെ ഇംഗ്ലീഷ് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ കെട്ടിക്കഴിഞ്ഞല്ലേ അറിയുന്നത്. ഇന്ത്യൻ ഷോപ്പിൽ പോയി ഒരു ചേന വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞിട്ടേ ഫുട്ബോള് വാങ്ങിച്ചോണ്ട് വന്ന ആളാ ഈ ഫൂള്. എന്തായാലും റോബിക്ക് നല്ല ബുദ്ധി തോന്നാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എവിടെയാ ഒന്ന് പ്രാർത്ഥിക്കുന്നേ? എങ്ങനെയുണ്ട് എന്റെ ഗ്രീൻ കാർഡ്? എന്താ വേണേ? വേണ്ട, അതിന് കയ്യിലിരിക്കട്ടെ. പ്രൊഫസറെ ദീർഘ സുമംഗലി ഭവ. ഡ്രസ് മാറി പുറത്തേക്ക് പോവാം. മോളെ നിനക്ക് എന്നെ ഓർമ്മയുണ്ടാ? മലയാളി മലയാളിക്കിട്ട് പണി കൊടുക്കുന്നതുകൊണ്ടാ മലയാളി തെണ്ടികൾ നന്നാവാത്തത്. അതൊന്നും മനസ്സിൽ വെച്ചേക്ക്. ആ പ്രൊഫസറെ, എനിക്കൊന്നും അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം. വന്നിട്ട് കാണാം. അല്ല ഞാൻ കൂടി വരുന്നുണ്ട്. എടോ താൻ എവിടെയാ പോണേ? ഇവിടെ വന്ന് പ്രാർത്ഥിക്കേ. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുമൽ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പൊറുക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട്